ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചൂട പോയിസണസ് ആണ്. യൂസ്ഡ് ഓയിൽ, അതായത് കുക്ക് ചെയ്ത ഓയിൽ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയി കുക്ക് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഉപയോഗിക്കാൻ കൊള്ളാമെന്ന് അറിയാൻ ടെസ്റ്റാണ് ഇതിൽ ചെയ്യുന്നത്. അടിയിൽ ഒരു ലെയർ പോലെ വന്നാണ്ട നിയമ നടപടി എടുക്കുക എന്നുള്ളതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ബോധവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനവും ആണ്. കേരള സർക്കാരിൻ്റെ ഭക്ഷ്യപരിശോധന ലബോറട്ടറിയാണിത്, സഞ്ചരിക്കുന്ന ഭക്ഷ്യപരിശോധന ലബോറട്ടറി. നമുക്കിതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. പാല് ടെസ്റ്റ് ചെയ്യാറുണ്ട്. പാലിൽ ഫോർമൽ അടങ്ങിയിട്ടുണ്ടോ, യൂറിയ, ഹൈഡ്രജൻ പെറോക്സൈഡ്, സ്റ്റാർച്ച് ഇങ്ങനെയുള്ള അഡൽട്രൻസ് അടങ്ങിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള നമ്മളെല്ലാത്തും പ്രാഥമിക ടെസ്റ്റുകളാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ലാബിൽ മൊബൈൽ ലാബിനകത്ത് പ്രാഥമിക പരിശോധനകളാണ് നടത്തുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് അനലിസ്റ്റ് ലാബിൽ ചെയ്യണം. പ്രാഥമിക പരിശോധനകൾ എല്ലാത്തിൻ്റെയും ഞങ്ങൾ നടത്താറുണ്ട്. മൗൾഡ് ഗ്രോത്ത്, ഫംഗൽ ഇൻഫെക്ഷൻ, പ്രിപ്പയർഡ് ഫുഡ്, കുക്ക്ഡ് ഫുഡിൻ്റെയൊക്കെ അങ്ങനെ ഞങ്ങൾ നോക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഫ്രീ ആണ്, ഒന്നിനും പൈസ ഈടാക്കുന്നില്ല. അന്നന്ന് തന്നെ റിസൾട്ടും കൊടുക്കും. പക്ഷേ ലാബിലാകുമ്പോൾ അവർ സീനിയോറിറ്റി പ്രകാരം റിസൾട്ട് വരുള്ളൂ. ഓരോന്നിനും അതിൻ്റെ ഫീസുണ്ട്. ഞങ്ങൾ ഇതിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കണ്ടാൽ ഞങ്ങൾ അത് FSO അറിയിക്കും, അതായത് ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെ അറിയിക്കും. അവരതിൻ്റെ നടപടികൾ അവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ വെള്ളത്തിൻ്റെ എന്താ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ഞങ്ങളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. PH കുറഞ്ഞാൽ എന്ത് ചെയ്യണം, അത് PH കുറഞ്ഞാൽ അസിഡിക് ആയിരിക്കും. അപ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഒരു ആൽക്കലൈൻ അതിൽ ആഡ് ചെയ്യും. അതായത് അതിൽ ആഡ് ചെയ്യുന്ന ആൽക്കലൈൻ എന്ന് പറഞ്ഞാൽ നീറ്റ് കക്കയാണ്. അതിന് അളവുണ്ട്. ഇപ്പോൾ 4 തൊടി വെള്ളത്തിന് 4000 ലിറ്ററിൻ്റെ അളവാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിന് 250 ഗ്രാം നീറ്റ് കക്കയാണ് അതിനുപയോഗിക്കേണ്ടത്. അത് നന്നായിട്ട് വെള്ളത്തിൽ കലക്കി തെളിഞ്ഞു വരുന്ന വെള്ളം കിണറിലോട്ട് ഒഴിച്ചിട്ട് കിണറ് നന്നായിട്ട് മിക്സ് ചെയ്തിടുക. വൈകുന്നേരമൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ രാവിലോട്ട് നമുക്ക് കുടിക്കാനെടുക്കാം. അങ്ങനെ മാസത്തിൽ ഒരു ദിവസം വീതം ഒരു 5-6 മാസം ചെയ്താലേ PH നോർമലാകത്തുള്ളൂ. അമോണിയ വന്നു കഴിഞ്ഞാൽ കിണറ്റിലെ വെള്ളം വറ്റിക്കുക. കിണറ്റിലെ വെള്ളം വറ്റിച്ച് അകവശം മൊത്തവും ക്ലീൻ ചെയ്യുക. അകത്തുള്ള ചെളിയെല്ലാം കോരി നന്നായിട്ട് കിണർ ക്ലീൻ ചെയ്യുക. അപ്പോൾ ചെറിയ സോഴ്സൊക്കെ ആണെങ്കിൽ അതിലൂടെ അമോണിയ മാറും. പക്ഷേ അമോണിയയുടെ വലിയ സോഴ്സാണ് ഇവിടെ ഉള്ളതെങ്കിൽ അത് മാറാൻ സാധ്യതയില്ല. സെപ്റ്റി ടാങ്കൊക്കെ ഉള്ള സ്ഥലത്തൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. വേസ്റ്റൊക്കെ അടിഞ്ഞു കൂടുന്ന സ്ഥലത്താണ് ഈ അമോണിയ വരുന്നത്. ആദ്യം ആ കിണർ ക്ലീൻ ചെയ്ത് നോക്കുക. ചിലപ്പോൾ മാറാം, പക്ഷേ പിന്നെയും വന്നു കഴിഞ്ഞാൽ അത് കിണർ മൂടുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് വെള്ളത്തിൻ്റെ PH ആണ്. PH മീറ്റർ നമ്മൾ ചെയ്യേണ്ട വെള്ളത്തിന് എടുത്ത് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് അത് PH മീറ്റർ ഓണാക്കി വെള്ളത്തിലിടുക. അപ്പോഴത്തേക്കും PH തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിലിപ്പോൾ 6.98 എന്നാണ് കാണിക്കുന്നത്. ആ PH ഓക്കെ ആണ്. 6.5 to 8.5 PH ഉള്ള വെള്ളം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് PH ഓക്കെ ആണ്. അപ്പോൾ അടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അമോണിയ എന്നുള്ള ടെസ്റ്റാണ്. അതിനുവേണ്ടി വെള്ളം എടുത്തു. അതിൽ നെസ്ലേസ് റിയേജൻ്റ് ആണ്. ആ റിയേജൻ്റ് ഇതിൽ ഒഴിച്ചു. ഒഴിച്ചപ്പോൾ തന്നെ അതിൽ കളർ വ്യത്യാസം വരിക ഉണ്ടോ? അമോണിയ ഉണ്ട്. അപ്പോൾ ഇതിൽ നല്ല അമോണിയ ഉണ്ട്. അപ്പോൾ ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചുവിടാം. പോയിസണസ് ആണ്. സെപ്റ്റി ടാങ്കൊക്കെ അടുത്ത് കിണറ്റിൻ്റെ അടുത്തുണ്ടെങ്കിൽ അമോണിയ എന്നുള്ള പോയിസണായിട്ട് വെള്ളത്തിൽ വരും. അപ്പോൾ ഇത് പോയിസണാണ്, ഇത് ഉപയോഗിച്ചുവിടാം. അപ്പോൾ അമോണിയ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് ചെയ്യുന്നത് സൾഫേറ്റ് ആണ്. അങ്ങനെ ഡൈലൂട്ട് HCl ഉണ്ണമ്പൽ യൂസ് ചെയ്തു. ഉണ്ണമ്പൽ ഒഴിച്ചു. എന്നിട്ട് ബേരിയം ക്ലോറൈഡ് ഡൈഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ പൗഡർ, അത് കുറച്ച് ഇതെല്ലാം മിക്സ് ചെയ്തു. സൾഫേറ്റ് ഉണ്ട്. സൾഫേറ്റ് 200 mg വരെ വരാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് നോർമലാണ്, ഇതിന് പ്രശ്നമില്ല. പക്ഷേ ഈ വെള്ളത്തിനിപ്പോൾ അമോണിയാണ് ഉള്ളത്. അമോണിയ പ്രശ്നമാണ്. അപ്പോൾ ഈ വെള്ളം കുടിച്ചുവിടുക. അപ്പോൾ സാധാരണക്കാർക്ക് ഇത് അറിയില്ല, കുടിക്കോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ ഇതറിയാൻ പറ്റുള്ളൂ. റിഫ്രാക്റ്റോമീറ്ററാണ് ജ്യൂസ് ടെസ്റ്റ് ചെയ്യുന്നത്. ജ്യൂസിൻ്റെ ഷുഗർ കണ്ടൻറ്റ് അറിയാൻ പറ്റും ഇതിൽ. ഇത് ഇവിടെ ഓണാക്കിയിട്ട് ഇവിടെ ഓരോ ഡ്രോപ്പ് ജ്യൂസ് വെച്ച് കൊടുത്താൽ മതി. ഫ്രൈയിങ് ഓയിൽ മോണിറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. ഫ്രൈയിങ് ഓയിലിൻ്റെ ടെസ്റ്റ്, അതായത് യൂസ്ഡ് ഓയിലിൻ്റെ അറിയാനായിട്ടാണ്. ഉപയോഗിച്ച എണ്ണകൾ കടകളിൽ ഹോട്ടലുകാർ പിന്നെയും ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളതെങ്കിൽ അത് എത്രത്തോളം കൊള്ളാമെന്ന് അറിയാനായിട്ടാണ്. അപ്പോൾ നമ്മൾ യൂസ്ഡ് ഓയിൽ ബീക്കറിൽ എടുത്തിട്ട് അതിങ്ങനെ, ഇതാണ് അതിൻ്റെ ആ സെൻസർ പാർട്ട് എന്ന് പറയുന്നത്, അതിങ്ങനെ മുക്കിയ ശേഷം ഇവിടെ ഓണാക്കിയിട്ട് ഇവിടെ ഈ റീഡിങ് തെളിഞ്ഞ് വരും യൂസ്ഡ് ഓയിലിന്. അപ്പോൾ എത്രത്തോളം അത് ഉപയോഗിക്കാൻ കൊള്ളാമെന്ന് നമുക്കിതിൽ അറിയാൻ പറ്റും. ഹോട്ടലിലൊക്കെയാണ് സാധാരണ ഇത് യൂസ് ചെയ്യുന്നത് ഒരുപാട്. ഫ്രൈയിങ് ഓയിൽ മോണിറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് മിൽക്കോമീറ്ററാണ്. ഇൻഡിഫോസ് കമ്പനിയുടെ മിൽക്കോമീറ്ററാണ്. ഇതിൽ നമ്മൾ മിൽക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതിൽ ക്യുവറ്റ് ഉണ്ട്. അതിൽ പാലെടുത്ത് ഇവിടെ വെച്ചിട്ട് അപ്പോൾ ഇതിൽ റീഡിങ് ഇങ്ങനെ തെളിഞ്ഞ് വരും. ഇവിടെ ഫാറ്റ്, SNF, പ്രോട്ടീൻ, ഇത് മൂന്നും നമുക്കിതിൽ അറിയാൻ പറ്റും. കൗ മിൽക്കിൻ്റെയാണ് ഇതിൽ ടെസ്റ്റ് ചെയ്യണത് കൂടുതലും. പാക്കറ്റ് മിൽക്ക് ടെസ്റ്റ് ചെയ്യാറില്ല. കൗ മിൽക്കാണ് ഇതിൽ ടെസ്റ്റ് ചെയ്യണത്. റോ മിൽക്ക്, ഉള്ളി റോ മിൽക്ക് മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് കമ്പനിക്കാർ പറഞ്ഞേക്കുന്നത്.
അപ്പോൾ അതിലെ ഫാറ്റ് എസ് എൻ എഫും പ്രോട്ടീനും നമുക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ് ഇതിൽ ഫ്രിഡ്ജുണ്ട്, അപ്പോൾ നമുക്ക് സാമ്പിളൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഇതിനകത്ത് പറ്റും. ചില റിയേജൻസൊക്കെ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്, അതിനുവേണ്ടി ഫ്രിഡ്ജുണ്ട്. ബി ഒ ഡി ഇൻകുബേറ്ററാണ്, ഇത് മൈക്രോബയോളജി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻകുബേറ്റർ. നെക്സ്റ്റ് ഇതിൻ്റെ ഞങ്ങളുടെ ഗ്ലാസ് വെയേഴ്സും അങ്ങനെയുള്ള സാധനങ്ങൾ കീപ്പ് ചെയ്യാനുള്ള റാക്കാണ് ഇതെല്ലാം. അങ്ങനത്തേത് ഡസ്റ്റ്ബിൻ, വേസ്റ്റൊക്കെ നമുക്ക് വെള്ളമൊക്കെ കളയാൻ സംവിധാനമുണ്ട്. വാഷിങ്ങിൻ്റെ എല്ലാം ക്ലീൻ ചെയ്യാനും എല്ലാത്തിനുമുള്ള സംവിധാനങ്ങളുണ്ട്. മൈക്രോബയോളജി ചെയ്യേണ്ട സ്ഥലമാണിത്. ലാമിനാർ, എയർ ഫ്ലോ സെക്ഷനും ഫ്യൂം ഹുഡ് സെക്ഷനും. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടാണ് മൈക്രോബയോളജിയിൽ സാമ്പിൾ നമ്മൾ എടുക്കുന്നത്. പുറത്തുള്ള ഒരു ജെംസും അതിനകത്ത് കയറാൻ പാടില്ല, അതിനുവേണ്ടി നമ്മൾ നല്ല സേഫ്റ്റി ആയിട്ടുള്ള സംഭവമാണിത്. അതിൽ ചെയ്തിട്ടാണ് നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ചാണ് മൈക്രോബയോളജി ടെസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ചില ടെസ്റ്റുകളൊക്കെ മിക്സിയിൽ പൊടിച്ച് ചെയ്യേണ്ട ടെസ്റ്റുകളുണ്ട്, അതിനുവേണ്ടിയുള്ള മിക്സി. എന്നിട്ട് പാൽ, തണുത്ത പാലാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ചൂടാക്കാൻ വേണ്ടി ഹോട്ട് പ്ലേറ്റ് ഉണ്ട്. ചൂടാക്കിയിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകളാണ്, അപ്പം ജസ്റ്റ് ചൂടാകാൻ വേണ്ടി ഹോട്ട് പ്ലേറ്റ് ഉണ്ട്. പിന്നെ ഇത് ഇലക്ട്രോണിക് പ്രിസിഷൻ ബാലൻസ് ആണ്, വെയിറ്റ് എടുത്ത് ചെയ്യേണ്ട ടെസ്റ്റുകളുണ്ട്, അങ്ങനെ ചെയ്യാനായിട്ട് ബാലൻസ് ഉണ്ട്. ഇത് മാജിക് ബോക്സ് ആണ്, അംഗൻവാടിയിലും സ്കൂളിലുമൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ഇതിന് അവയർനെസ് ക്ലാസ് കൊടുക്കാൻ വേണ്ടി ഇതിനകത്ത് നോർമൽ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അവയർനെസ് ക്ലാസ്സിനുള്ള അത്യാവശ്യമുള്ള കെമിക്കൽസും ചെയ്യേണ്ട സംഭവങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത്. എൻ്റെ പേര് സക്കീർ ഹുസൈൻ, ഫുഡ് സേഫ്റ്റി ഓഫീസർ, അരുവിക്കര സർക്കിൾ. ഈ ലാബിലെ ഭക്ഷ്യ വസ്തുക്കളുടെ പരിശോധന പ്രാഥമിക പരിശോധനയാണ് നടത്തുന്നത്. അത് പ്രധാനമായിട്ടും ഇതൊരു IEC ആക്ടിവിറ്റി, ബോധവൽക്കരണം, അല്ലെങ്കിൽ ഇത് പിന്നെ ഭക്ഷ്യവസ്തുക്കൾ ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഞ്ചരിക്കുന്ന ഭക്ഷ്യസുരക്ഷാ ലാബുകളിലെ പരിശോധനാ റിസൾട്ട് വെച്ച് നിയമ നടപടി എടുക്കുക എന്നുള്ളതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ബോധവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനവും ആണ്. അപ്പോൾ ഇതിൽ പരിശോധിച്ച് റിസൾട്ട് വെച്ച് കേസോ മറ്റു തുടർ നടപടിയോ എടുക്കുന്നത് അല്ല. അപ്പോൾ ഇതിലെ വിവരങ്ങൾ വെച്ചിട്ട് പരമാവധി ഭക്ഷ്യവസ്തുക്കളുടെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്ക് പിന്നെ അറിയിപ്പ് കൊടുക്കുന്നതിനും അതുപോലെ FBOമാർക്ക് അറിയിപ്പ് കൊടുക്കുന്നതിനും വേണ്ടിയാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. കൂടുതൽ പരിശോധന ആവശ്യമാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് അനലിറ്റിക്കൽ ലാബിൻ്റെ സംവിധാനം ഉപയോഗിച്ച് തുടർ പരിശോധന നടത്തി ലാബ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമ നടപടികൾ സ്വീകരിക്കുന്നത്.